എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടുള്ളത് കോബ്രയാണ് കേട്ടോ. വിക്രം സാറിന്റെ കൂടെ പോയിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോഴത്തന്നെ അത് ഭയങ്കര അടിപൊളിയാണ്. അത്രയും ഡെഡിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എത്ര സിനിമയെ കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ആളുടെ സിനിമ കാണുമ്പോൾ നമുക്കറിയാം വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ പോയി അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ, എക്സൈറ്റ്മെന്റ്. കോബ്ര മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര വലിയ സ്കെയിലിലുള്ളൊരു പടമാണ്. അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. കോബ്രയുടെ ഷൂട്ട് തുടങ്ങുന്നത് 2020 ജാനുവരിയിലാണ്. അപ്പോൾ ആ സമയത്ത് അത്രയും വലിയൊരു സെറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത്രയും ആൾക്കാർ ഇത്രയും എക്വിപ്മെൻ്റ് ഒക്കെ ഉപയോഗിച്ച് ഒരു സിനിമ ഷൂട്ട് ചെയ്യണോ എന്ന് നമുക്ക് തോന്നുന്നു. ഒരു സീനിലുണ്ടാവും ചിലപ്പോൾ 100 പേര് അങ്ങനെ. അപ്പോൾ എനിക്കത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജസ്റ്റ് പ്യുവർലി ദ സ്കെയിൽ ഓഫ് ഇറ്റ്. അപ്പോൾ അതിലീ പറഞ്ഞതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് യൂസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഈ പറഞ്ഞ പോലെ ഒരു കോ ആക്ടറുമായിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ഒരു ചെറിയ പടത്തിൽ ഞാൻ അന്നയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ലെവൽ ഓഫ് ഇൻട്രാക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ഒരു കോ ആക്ടറെ നമ്മൾ ചിലപ്പോൾ ഒരു 2-3 ഷോട്ടിൻ്റെ സമയത്തായിരിക്കും കാണുന്നത്. ആകെ ഒരു 6-7 ഷോട്ടായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് യുനോ ഇറ്റ്സ് അത് എക്സൈറ്റിംഗ് ആണ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ കോബ്രയിൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ഒരു മലയാളം പടത്തിൽ എങ്ങനെയായാലും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാധനമൊന്നും അല്ല. അങ്ങനത്തെ ഒരു പരിപാടി നമ്മളിവിടെ ചെയ്യാറുമില്ല അത്ര അധികം. അപ്പോൾ അത് എക്സൈറ്റിംഗ് ആയിരുന്നു. അജയ് ഞാനുമുത്തു എന്ന് പറയുന്ന ആൾ ഇസ് എ വെരി വെരി ഗുഡ് ഡയറക്ടർ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ഡയറക്ടറുടെ വിഷൻ ഭയങ്കര സ്ട്രോങ് ആകുമ്പോൾ പതുക്കെ നമ്മളൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ യു ക്യാൻ സ്റ്റാർട്ട് ഹാവിങ് ഫൺ വിത്ത് ഇറ്റ്. പിന്നെ ഒബ്വിയസ്ലി വിക്രം സാർ ഇസ് ലൈക്ക് എക്സ്ട്രീംലി ഹമ്പിൾ. ഇത്രയും എളിമ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നി. ഇപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ആസ് എൻ ആക്ടർ വിക്രം സാറിൻ്റെ അടുത്ത് നിന്നും അയ്യോ ഇങ്ങനെയൊക്കെ ആവണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? ഹ്യൂമിലിറ്റിയാണ് ഏറ്റവും മെയിൻ. എല്ലാവർക്കും കൊടുക്കുന്ന റെസ്പെക്റ്റ് അത് അത്രയും പോസിബിൾ ആണെന്ന് തന്നെ മനസ്സിലാക്കുന്ന വിക്രം സാർ സെറ്റിൽ എങ്ങനെയാണ് എന്ന് കാണുമ്പോഴാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഭയങ്കര നീണ്ടൊരു കോറിഡോറിൻ്റെ അറ്റത്തൊരാൾ നടന്നു തുടങ്ങിക്കഴിയുമ്പോൾ ഇങ്ങേ അറ്റത്ത് ചേറിലിരിക്കുന്ന ആൾ എണീറ്റ് നിൽക്കും അടുത്ത് വരുന്നത് വരെ. എന്നിട്ട് വന്ന് അവരെ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇരിക്കൂ. ഹീ വിൽ നെവർ ഈറ്റ് എനിത്തിങ് വിതൗട്ട് ഓഫറിങ് ഇറ്റ് ടു എവ്രി വൺ അറൗണ്ട് ഹിം. ഈ പറഞ്ഞ പോലെ ഒരു 100 അടി ഹൈറ്റുള്ള ഒരു ഒരു ഡ്രസ്സ് പോലത്തെ ഒരു സെറ്റപ്പിൻ്റെ മുകളിലൊരു ഫൈറ്റ് കാണുന്നപ്പോൾ അതിൻ്റെ മുകളിലൊരു ചെയറിട്ട് തന്നെ ഇരിക്കുകയാണ് ഒരു ഫുൾ ഡേ. കാരണം ഞാൻ താഴെ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത ഷോട്ടിന് മുകളിലേക്ക് കയറണമെങ്കിൽ ആ 10-15 മിനിറ്റ് വേസ്റ്റ് അല്ലേ, കുഴപ്പമില്ല വേറെ ഷോട്ടുകൾ എടുത്തോളൂ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന്. അപ്പോൾ അവിടെ റെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യുനോ ദാറ്റ് ലെവൽ ഓഫ് ഡെഡിക്കേഷൻ ഹ്യൂമിലിറ്റി, നമ്മളല്ല വർക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ട ഉടനെ പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല, പക്ഷെ നമുക്ക് കണ്ടാൽ ഇറ്റ് വിൽ ഇൻസ്പയർ അസ്.